ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കുടുംബത്തിന്റെ ചികിത്സാ ചിലവുകളാണ് ഇന്ന് ഭൂരിഭാഗം പേരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം അതിൽ തന്നെ പ്രധാനമായും പ്രായമായവർക്ക് തുടരെ തുടരെ വേണ്ടിവരുന്ന ചികിത്സകൾ ൊരു പ്രതിവിധിയായിട്ടാണ് കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ പ്രായമായവർക്ക് അവരുടെ വരുമാന പരിധി കണക്കിലെടുക്കാതെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിൽ പ്രഖ്യാപിച്ചത് പുതിയ പ്രഖ്യാപനത്തിലൂടെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ഇനി മുതൽ ലഭിക്കുന്നതാണ് എഴുപത് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള നാല് പോയിന്റ് അഞ്ച് കോടി കുടുംബങ്ങളിലെ ആറ് കോടിയോളം മുതിർന്ന പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നടപടിയിലൂടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് ഈ വർഷം മുതൽ ലഭിക്കുവാൻ പോവുകയാണ് ഒരു വീട്ടിൽ ഒന്നിലേറെ എഴുപത് വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കുമായിട്ടായിരിക്കും വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ ഇൻഷുറൻസ് ലഭിക്കുന്നത് അല്ലാതെ ഓരോരുത്തർക്കുമായിട്ടായിരിക്കില്ല കുടുംബത്തിലെ എഴുപത് വയസ്സിന് താഴെയുള്ളവർക്ക് എഴുപതിനു മുകളിൽ പ്രായമുള്ളവർക്കായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആനുകൂല്യം പങ്കുവയ്ക്കാനോ നേടുവാനോ കഴിയില്ല ഇതുവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലുള്ളവർക്കായിരുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചു വന്നിരുന്നത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടി കുടുംബങ്ങളിലായി അമ്പത്തിയഞ്ചു കോടിയോളം ആളുകളാണ് നിലവിൽ ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ സൌജന്യ ചികിത്സ ഉറപ്പു നൽകുന്ന ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിലുള്ളത് ഇത്തരത്തിൽ നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങളിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് മാത്രമായി അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയാണ് ഇനി മുതൽ ലഭിക്കുവാൻ പോകുന്നത് എഴുപത് വയസ്സ് മുതലുള്ളവർക്ക് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ വൈകിയേക്കും രജിസ്ട്രേഷൻ തുടങ്ങിയെന്നും ആയുഷ്മാൻ ആപ്പിലും വെബ് പോർട്ടലിലും പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കിയെന്നും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയിലേറെയായി എന്നാൽ ഔദ്യോഗിക നിർദ്ദേശം ലഭിച്ചിട്ടില്ല ാണ് സംസ്ഥാനങ്ങളുടെ വിശദീകരണം എത്തിയിരിക്കുന്നത് വെബ്സൈറ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി തമിഴ്നാട് ഹരിയാന കർണാടക യു പഞ്ചാബ് സംസ്ഥാനങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ആവശ്യമായ മാറ്റം ആപ്പിലോ വെബ് പോർട്ടലിലോ വരുത്തിയിട്ടില്ലെന്ന് കേരളത്തിൽ പി എം ജെ എ വൈയുടെ ചുമതലയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷൻ സംവിധാനം തയ്യാറാക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ കാരുണ്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് കേരളം പി എം ജെ എ വൈ നടപ്പാക്കുന്നത് എന്നാൽ രജിസ്ട്രേഷൻ കേന്ദ്ര പോർട്ടൽ വഴിയാണ് ചെയ്യേണ്ടത് കേരളത്തിൽ പദ്ധതിയിൽ ഉൾപ്പെട്ട അഞ്ഞൂറ്റി എൺപത്തി ആശുപത്രികളിൽ രജിസ്ട്രേഷൻ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മാത്രമേ ചികിത്സാ സഹായം അനുവദിക്കാനാകൂ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർക്കെല്ലാം സൌജന്യ പരിരക്ഷ ഉറപ്പാക്കുമെന്നാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത് എന്നാൽ അതിനായി സംസ്ഥാനങ്ങൾക്ക് എത്ര രൂപ അനുവദിക്കുമെന്നതിൽ വ്യക്തതയില്ല ഈ മാസം പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുമെന്ന് എസ് എച്ച് എ അറിയിച്ചിട്ടുണ്ട് പുതുതായി പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പി എം ജെ എ വൈ കാർഡ് ലഭിക്കും സി ജി എച്ച് എസ് അതുപോലെ എക്സ് സർവീസ്മെൻ മെൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരതിൽ ചേരുകയോ ചെയ്യാം സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇ എസ് ഐ സ്കീമിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് ലഭിക്കും പുതിയ പദ്ധതിക്കായി കേന്ദ്രവിഹിതമെന്ന നിലയിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ആവശ്യമനുസരിച്ച് ഈ തുക വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ബി പി എൽ കുടുംബങ്ങൾക്കായുള്ള ഈ പദ്ധതിയിൽ ഒരു കുടുംബത്തിലെ പ്രായവ്യത്യാസം പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും കൂടി വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭ്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വർഷം നടത്തിയ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സർവേ അടിസ്ഥാനമാക്കിയാണ് ആയുഷ്മാൻ ഭാരത്തിൽ ആളുകളെ ചേർത്തിരുന്നത് അതിനാൽ ഈ പദ്ധതിയിൽ നമുക്ക് അപേക്ഷ വച്ച് ചേരുവാൻ സാധിക്കില്ല സർക്കാർ തന്നെ നമ്മളെ ചേർക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ ആർ എസ് ബി വൈ തുടങ്ങിയ പേരിലൊക്കെയാണ് ഈ ചികിത്സാ സഹായം മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നതിന് ശേഷമാണ് അതെല്ലാം തന്നെ ഇതിലേക്ക് ലയിപ്പിച്ചത് നിലവിൽ കേന്ദ്രം ക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഥവാ കാസ്പുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കാനുള്ള തീരുമാനമനുസരിച്ചുള്ള മാർഗരേഖ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചാലുടൻ കേരളത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടു വരുന്ന എല്ലാ പുതിയ അറിയിപ്പുകളും നിങ്ങളുമായി കൃത്യമായി ഷെയർ ചെയ്യുന്നതാണ് എല്ലാവിധ പദ്ധതി അറിയിപ്പുകളും ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക